ഹലോ, മിസ്സസ് മല്ലു മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള കാഴ്ചയാണ്. റൂഫിൻ്റെ മുകളിലെല്ലാം മഞ്ഞ് പറ്റി പിടിച്ചിരിക്കുന്നത് കാണാം. വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ തുടങ്ങിയ മഞ്ഞ് വീഴ്ചയായിരുന്നു. ശനിയാഴ്ച രാവിലെ വരെ മഞ്ഞുണ്ടായിരുന്നു. ഇത് ശനിയാഴ്ച രാവിലെ ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡാണ്. ഈ റോഡിൽ മഞ്ഞൊന്നും ക്ലിയർ ചെയ്തിട്ടില്ലായിരുന്നു. സാധാരണ സ്നോ ഉള്ള ദിവസങ്ങളിൽ നേരത്തെ ഗവൺമെൻറ്റിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് സ്നോ എല്ലാം വാരി മാറ്റും. ഹെവി സ്നോ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഉച്ച കഴിഞ്ഞാണ് ഈ റോഡെല്ലാം അവർ വന്നിട്ട് ക്ലിയർ ചെയ്തത്. മെയിൻ റോഡിലൊക്കെ സ്നോ കോരി മാറ്റുന്നതിന് വലിയ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചെറിയ റോഡുകളിലൊക്കെ മഞ്ഞ് കോരി മാറ്റുന്ന വണ്ടിയാണിത്. ഈ വണ്ടിയുടെ പേര് സ്നോ പ്ലൗ എന്നാണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് മഞ്ഞ് കോരി മാറ്റും, വണ്ടിയുടെ ബാക്കിൽ നിന്ന് സോൾട്ട് ഇങ്ങനെ വീഴും. ആ വൃത്തിയാക്കിയ സ്ഥലത്തെല്ലാം സോൾട്ട് ഇങ്ങനെ വിതറും. അപ്പോൾ മഞ്ഞ് കോരി മാറ്റുന്നു, സോൾട്ട് വിതറുന്നു, ഇങ്ങനെ ഒരു രീതിയിലാണ് ഇവിടെ ഇത് ക്ലിയർ ചെയ്യുന്നത്. ഉപ്പിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ മഞ്ഞ് അവിടെ കിടന്ന് ഐസായിട്ട് മാറാതിരിക്കാനാണ്. സ്നോ ആ ഉപ്പിൽ വീഴുമ്പോൾ അത് തനിയെ തന്നെ മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നമുക്ക് മഞ്ഞൊക്കെ കോരി കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് കിട്ടും. അപ്പോൾ ഇത് ഒരു സ്നോ ബ്ലോവറാണ്. അപ്പം ഇത് എളുപ്പമാണ്, ഈ മെഷീൻ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. എത്ര ഹെവി സ്നോ ആയാലും നമുക്ക് പെട്ടെന്ന് തന്നെ സ്നോ എല്ലാം മാറ്റി കളയാൻ പറ്റും. ഈ മെഷീൻ വെച്ച് സ്നോ ഇങ്ങനെ മാറ്റി കളയുന്നത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ സാധാരണ മഞ്ഞ് പെയ്യുന്ന ദിവസങ്ങളിൽ ഞങ്ങളുടെ വീടിനടുത്തുള്ളവരെല്ലാം രാവിലെ ഇറങ്ങി മഞ്ഞൊക്കെ കോരിക്കളയുന്ന തിരക്കിലായിരിക്കും. പക്ഷെ ഞാനും എൻ്റെ ഹസ്ബൻഡും പുറത്തിറങ്ങി വീഡിയോസും ഫോട്ടോസും എടുക്കുന്ന തിരക്കിലായിരിക്കും. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും ഇവിടെ എല്ലാം കറങ്ങി നടന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി. ചായയും രാവിലെ ആഹാരമൊക്കെ കഴിച്ചു. എന്നിട്ട് മഞ്ഞ് കോരാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഒരു 1.5 മഞ്ഞ് കോരലായിരുന്നു. ഒരു 2-3 മണിക്കൂർ നിന്ന് ആദ്യമായിട്ടാണ് മഞ്ഞ് കോരി കളയുന്നത്. ഒറ്റ സ്റ്റെപ്പിന് മഞ്ഞ് കോരി കളഞ്ഞില്ല, റെസ്റ്റ് എടുത്ത് റെസ്റ്റെടുത്താണ് മഞ്ഞ് കോരി കളഞ്ഞത്. അപ്പോൾ പുറത്ത് മഞ്ഞ് പെയ്യുന്നത് അകത്തിരുന്ന് കാണാൻ നല്ല രസമാണ്. പക്ഷേ മഞ്ഞ് കോരിക്കളയൽ അത്ര രസമുള്ള പരിപാടിയല്ല. മഞ്ഞ് കോരി മാറ്റും തോറും മഞ്ഞ് കൂടിക്കൂടി വരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം 30 മുതൽ 35 cm വരെ മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എത്ര തണുപ്പായാലും മഞ്ഞ് പെയ്യുന്ന ദിവസങ്ങളിൽ നമ്മൾ പുറത്തിറങ്ങി മഞ്ഞ് കോരിക്കളഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് തന്നെയാണ് വൻ പണിയായിട്ട് വരുന്നത്. കാരണം നമുക്ക് കാറ് പുറത്തോട്ട് ഇറക്കാൻ പറ്റത്തില്ല. പിന്നെ മഞ്ഞ് കോരിക്കളഞ്ഞില്ലെങ്കിൽ അത് അവിടെ കിടന്ന് ഐസായിട്ട് മാറും. പിന്നെ നമുക്ക് അതുവഴി നടക്കാൻ പറ്റത്തില്ല, സ്ലിപ്പായി വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഏറ്റവും മുകളിലത്തെ റൂഫിലുള്ള മഞ്ഞൊക്കെ ഏകദേശം ഉരുകി. പക്ഷേ താഴത്തെ റൂഫിലുള്ള മഞ്ഞ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സ്നോ കിട്ടിയതല്ലേ, വെറുതെ പാഴാക്കി കളയണ്ടല്ലോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു ടണൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ടണൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ കാണുക.